ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ സ്വന്തം വീടാണ് കാണിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടല്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പണി തീരാത്ത വീടെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ പകുതി മുക്കാലും പണി തീർത്തപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പെരുതാമസത്തിന് ശേഷം എനിക്കത് ഉടനെ തന്നെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇപ്പോൾ പെരുതാമസം കഴിഞ്ഞിട്ട് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇടുന്നതാണ്. പിന്നെ വർക്ക് ഏരിയ ഒന്നും പണിതിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് വിസിറ്റിംഗ് റൂം. നമ്മൾ കയറി ഫ്രണ്ടിൽ നിന്ന് കയറി വന്നോടത്തു നിന്ന് തന്നെയുള്ള ഒരു വിസിറ്റിംഗ് റൂമാണിത്. വിസിറ്റിംഗ് റൂം അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, നല്ല വലിപ്പത്തിൽ തന്നെയാണ് പണിതേക്കുന്നത്. എൻ്റെ കോർണറിലായിട്ട് സാധനങ്ങൾ വയ്ക്കാനൊക്കെ ആയിട്ടൊരു അലമാര പോലെ ഉണ്ട്, ഷെൽഫ് പോലെ ഉണ്ട്. പിന്നെ വിസിറ്റിംഗ് റൂമിൽ നിന്ന് ഞാൻ നേരിട്ട് 2 റൂമിലേക്കാണ് പോണത്. ടോട്ടലി ഇതിൽ 4 റൂമാണ്, 4 റൂമും അറ്റാച്ച്ഡ് ആണ്. ഇതിപ്പോൾ ഒരു റൂമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ ഒരു റൂമിൽ 2 ബെഡാണ് ഇട്ടേക്കുന്നത്. ഇതൊരു റൂമാണ്, വലിയൊരു ബെഡ്റൂമാണ്, അതാണ് 2 കട്ടിലൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിന് മുന്നേ ഞാൻ വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതിൽ കബോർഡിൻ്റെയൊക്കെ, അതായത് അലമാരയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണമെന്നില്ല. ബാത്റൂമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള റൂമാണ്. അപ്പോൾ ഫ്രണ്ട് ജനലൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്, അറ്റാച്ച്ഡ് തന്നെയാണ്. ഈ റൂമിൻ്റെ ബാത്റൂം പിന്നെ പണിതതാണ്, കഴിഞ്ഞത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ലോക്ക്ഡൗൺ കാരണമുണ്ട് മെയിനായിട്ട് കർട്ടനൊന്നും മര്യാദക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇത് പഴയ വീടിൻ്റെ കർട്ടൻ ഉണ്ടായിരുന്നത്, ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടതാണ്. കർട്ടനൊക്കെ ഇനി പിന്നെ ചെയ്യാനിരിക്കണുള്ളൂ. സെൻറ്ററിലായിട്ടാണ് ഡൈനിങ് ഹാൾ ഉള്ളത്, അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഓരോ റൂമുകളും. അടുത്ത റൂമിലേക്കാണ് ഇനി നമ്മൾ കയറുന്നത്. ഇത് വേറെ റൂമാണ്, 3-ാമത്തെ റൂമാണ്. അപ്പോൾ ഈ റൂമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്, പിന്നെ പെയിൻറ്റിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റൂമിൻ്റെ ബെഡ് വാങ്ങിച്ചിട്ടില്ല, പുതിയ കട്ടിലാണ്. അപ്പോൾ ബെഡ് വാങ്ങിച്ചിട്ടില്ല, അതിൽ കോസ്റ്റിയാണ് ഇട്ടേക്കണത്, അതാണ് ഇങ്ങനെ കിടക്കണത്. പിന്നെ അടുത്ത റൂമിലേക്ക് പോവുകയാണ്. അടുത്ത റൂമിലും 2 കട്ടിലാണ് ഇട്ടേക്കണത്. ഈ 2 കട്ടിൽ വീതം ഇട്ടേക്കണ റൂമിലൊക്കെ അംഗസംഖ്യ കൂടുതലുണ്ട്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അപ്പോൾ 3 പെൺപിള്ളേർക്കും, ഞാൻ 2-ാമത്തെയാണ്, എനിക്ക് 3 മക്കളാണ്. അപ്പോൾ ഞങ്ങൾ ഈ റൂമിലാണ് കിടക്കുന്നത്. പിന്നെ മൂത്ത ആളുടെ റൂമിലും 2 കട്ടിൽ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അവൾക്ക് 3 കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും കൂടി കിടക്കാൻ വേണ്ടിയിട്ടാണ് 2 കട്ടിൽ വീതം ഇതിലിട്ടേക്കണത്. അപ്പോൾ ബാത്റൂമൊക്കെ അന്ന് ഞാൻ കാണിച്ചതാണ്, അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്നില്ല. വീഡിയോ ലെങ്ത് കൂടി പോവും, അതായതുകൊണ്ടാണ് കേട്ടോ. ഇനി കിടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. മെയിൻ ഇവിടെയാണ് ടി വിയൊക്കെ വെച്ചേക്കുന്നത്. വലിയൊരു ഡൈനിങ് ഹാളാണ്, കുട്ടികളിവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കാണ് കയറുന്നത്. കിച്ചണിൽ ഇത് അന്ന് വർക്ക് ഏരിയ പണിതിട്ടുണ്ടായിരുന്നില്ല, ഈ കിച്ചണിൽ തന്നെയാണ് കാണിച്ചത്. ഈ കിച്ചണിൽ മെയിനായിട്ടും ഒന്നും ചെയ്യണമൊന്നുമില്ല, സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മിക്സി, ബട്ടിൽ, മറ്റേ സോഡ മേക്കർ, അങ്ങനെ ഫ്രിഡ്ജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കണത്. വർക്ക് ഏരിയയിലാണ് എല്ലാ സാധനങ്ങളും ചെയ്യണത്. പിന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്, ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. അതിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊള്ളിച്ചേക്കാണ്. ഒരു 3-4 തട്ടൊക്കെ ഉണ്ട്, മുകളിലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഫില്ലായിട്ട് വെച്ചേക്കാണ്. ഇനി ഇവിടെയാണ് മെയിനായിട്ടും പണികളൊക്കെ നടക്കുന്നത്. ഇവിടെ ഒരു അടുപ്പുണ്ട്, പിന്നെ ഗ്യാസ് കത്തിക്കുന്നത് കുറച്ച് നീങ്ങിയിട്ടാണ്. നല്ല വീതിയിലും നീളത്തിലുള്ള വർക്ക് ഏരിയയാണ്. 2 സൈഡിലും ഡോറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ട്, അമ്മിയുടെ കല്ലിരിക്കണുണ്ട്, അവരെ അരക്കണുണ്ട്. അതിൻ്റെ അപ്പുറം തന്നെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 2 അലമാരിയും കൂടിയും വരും. ഇതൊക്കെ പഴയ അലമാരികളാണ് കേട്ടോ, ഒന്നും കളഞ്ഞിട്ടില്ല. വാബ്ജി കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം, വാബ്ജിയുടെ കുറേ പനി സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇത് ബാക്ക് സൈഡാണ്, വീടിൻ്റെ ബാക്ക് സൈഡാണ്, അഴയൊക്കെ കെട്ടിയിട്ടുണ്ട്. മതിലിൻ്റെ അപ്പുറത്ത്, തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫ്ലാറ്റുണ്ട്, 3 നില കെട്ടിടത്തിൻ്റെ ഫ്ലാറ്റുണ്ട്. അതിൻ്റെ കാറും മിറ്റമൊക്കെയാണ് അവിടെ കാണുന്നത്. ഈ വർക്കിംഗ് ഏരിയയിലേക്ക് റൂമിൻ്റെ ജനല ഓപ്പണിംഗ് ആണ്. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ജനല തുറന്നിട്ട് കിടക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം സേഫ്റ്റിയാണ്. ഇനി അടുത്ത ഡോറിലേക്ക് പോകേണ്ടത്. അത് ഫ്രണ്ട് ഭാഗത്തേക്ക് തുറക്കണ ഡോറാണ്, ആ ഗ്രില്ല് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടെ കിച്ചണിലൊരു സ്പെഷ്യൽ ഉണ്ടാക്കണുണ്ട്, ഉള്ളി ലേഹ്യമാണ്. അപ്പോൾ അത്
ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നോക്കാം. ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോ ഉണ്ട്, അത് ഉള്ളി ലഹ്യം. അപ്പം ഇതൊരു പഴയ പെട്ടിയാണ്, അതിൻ്റെ മുകളിൽ ചോറൊക്കെ എടുത്ത് വെച്ചേക്കണ്. ചോറൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്, ആ പെട്ടി പുറത്ത് ഇരുന്നാണ് കഴിക്കുന്നത്. ഇത് ഡോറ് തുറക്കുകയാണ്, ഡോറ് അപ്പുറത്തേക്കല്ല ഇപ്പുറത്തേക്കാണ് തുറക്കണത്. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്കാണ് ഓപ്പണിങ് വന്നേക്കുന്നത്. ഇത് ഞങ്ങളുടെ പഴയ വീടാണ്ടാ. ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇതിന് മുന്നേ. ഇതിൻ്റെ അപ്പുറത്തും വേറൊരു വീടുണ്ട്. ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ വീഡിയോ ഇനി ഇതിന് ശേഷം ഞാൻ ഇടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും തീർച്ചയായിട്ടും കാണാം. എല്ലാവർക്കും എൻ്റെ വീടും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.